കരച്ചിൽ അവസാനിപ്പിച്ച് അർജന്റീന കിരീടം നേടിയത് അംഗീകരിക്കോ ഫ്രാൻസുകാരെ. അർജന്റീനയിൽ നിന്നും പുതിയ പെറ്റീഷൻ ഉയർന്നു. വലിയ ഒരു ഒപ്പ് ശേഖരണം ഇതിലും നടന്നിട്ടുണ്ട്. വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന ലോക ചാമ്പ്യന്മാരായത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിജയം അർജന്റീന കൈപ്പിടിയിലൊതുക്കിയത്. മത്സരം അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞതോടുകൂടിയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. തുടർച്ചയായ 2 ഫൈനൽ കളിക്കാൻ വന്ന ഫ്രാൻസിന് ഇത്തവണ പിഴക്കുകയായിരുന്നു. എന്നാൽ ഈ തോൽവി അംഗീകരിക്കാൻ ഇപ്പോഴും ഫ്രാൻസിലെ ആരാധകർ തയ്യാറായിട്ടില്ല. മറിച്ച് റഫറിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. അർജന്റീന നേടിയ ഗോളുകളെല്ലാം അനർഹമായതാണെന്നും അതൊന്നും ഗോളുകൾ അല്ല എന്ന രൂപത്തിലുള്ള അവകാശവാദങ്ങളാണ് ഫ്രാൻസ് ആരാധകർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ അവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ വീണ്ടും നടത്തണമെന്നാണ് ഈ പെറ്റീഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഫറിയുടെ പിഴവുകൾ കൊണ്ട് അർജന്റീനയ്ക്ക് ഗോളുകൾ അനുവദിക്കുകയാണ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഫൈനൽ വീണ്ടും നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. 200,000 മുകളിൽ ആളുകൾ ഈ പെറ്റീഷനിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഫ്രാൻസിൽ നിന്നും ആരംഭിച്ചതിൽ ഏറ്റവും കൂടുതൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഫ്രാൻസ് ആരാധകർ തന്നെയാണ്. എന്നാൽ അർജന്റീന ആരാധകർ ഇതിന് മറുപടിയായിക്കൊണ്ട് മറ്റൊരു പെറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. കരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് അർജന്റീന കിരീടം നേടിയത് അംഗീകരിക്കുമെന്നാണ് അർജന്റീനയുടെ പെറ്റീഷനിലെ ആവശ്യം. വലിയ ഒരു ഒപ്പു ശേഖരണം ഇതിലും നടന്നിട്ടുണ്ട്. 77,000 ആളുകൾ ഉടനടി തന്നെ ഈ പെറ്റീഷനിൽ ഒപ്പുവെച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പെറ്റീഷൻ പോരാട്ടം തുടരുകയാണ്. അർജന്റീന കിരീടം നേടിയതിന് പിന്നാലെ ഫ്രാൻസിൽ കലാപമുണ്ടായിരുന്നു. അതേസമയം വലിയ ആഘോഷ പരിപാടികളായിരുന്നു അർജന്റീന സംഘടിപ്പിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു അർജന്റീന താരങ്ങളെ വരവേൽക്കാൻ തലസ്ഥാനത്ത് ഒരുമിച്ച് കൂടിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.